കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്? നമുക്ക് ചർച്ച ചെയ്യാം. ശരീരത്തിൽ ചെറിയ തോതിൽ മാത്രം ആവശ്യമുള്ള ഒരു പോഷക ഘടകമാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. വൈറ്റൽ, ജീവന് ആധാരം എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് വൈറ്റമിൻസ് എന്ന വാക്ക് ഉണ്ടായത്. കാസിമർ ഭംഗ് എന്ന പോളണ്ട് ശാസ്ത്രജ്ഞനാണ് ഈ പേര് നൽകിയത്. 1913 വരെ ജീവകങ്ങളെക്കുറിച്ച് ലോകം അറിഞ്ഞിരുന്നേ ഇല്ല. ശാസ്ത്രജ്ഞന്മാർ അജ്ഞരായിരുന്നു 1913 വരെ ഈ ജീവകങ്ങളെ സംബന്ധിച്ച്. ധാന്യകം, കൊഴുപ്പ് അഥവാ ഫാറ്റ്, പ്രോട്ടീൻ അഥവാ മാംസ്യം, മൂലകങ്ങൾ എന്നീ പോഷക ഘടകങ്ങളെ മാത്രമാണ് അതുവരെയും തിരിച്ചറിഞ്ഞിരുന്നത്. ജീവകങ്ങളിൽ വെള്ളത്തിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും ഉണ്ട്. എ, ബി, സി, ഡി, ഇ, കെ എന്നിവയാണ് ജീവകങ്ങൾ. അതിൽ ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ അഡക് എന്ന് ചുരുക്കി പറയാവുന്ന എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പ് അഥവാ ഫാറ്റിൽ ലയിക്കുന്നവയാണ്. ഈ ജീവകങ്ങൾ കൊഴുപ്പിൽ ലയിച്ചാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. വൈറ്റമിൻ കൊണ്ട് ശരീരത്തിൽ ഊർജ ഉൽപാദനം നടക്കുന്നില്ല എങ്കിലും ഇവയുടെ അഭാവം പലതരം രോഗങ്ങൾക്കും കാരണമാകും. ജീവകങ്ങളിൽ എ എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ എ നമുക്ക് പരിചയപ്പെടാം. റെറ്റിനോൾ എന്നും ഈ ജീവകം അറിയപ്പെടുന്നുണ്ട്. റെറ്റിനോയിഡ് എന്നതാണ് ശാസ്ത്രീയ നാമം. കണ്ണിന്റെ ഭാഗമായ റെറ്റിനയുടെ പ്രവർത്തനത്തിന് ഈ റെറ്റിനോൾ അഥവാ വൈറ്റമിൻ എ വളരെയധികം സഹായകമാണ്. റെറ്റിനയിലെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ എ ഒരു അനിവാര്യ ഘടകമാണ്. എൽമർ വെർണർ മക് കൊള്ളം 1913 ഇത് വേർതിരിച്ചെടുത്തു. സസ്യജന്യമായ വൈറ്റമിൻ എ ആണ് കരോട്ടിനോയിഡ് അഥവാ ബീറ്റാ കരോട്ടിൻ എന്ന് അറിയപ്പെടുന്ന ഒരു ഘടകം. കണ്ണിന്റെ ആരോഗ്യത്തിന് സഹായകമായ രണ്ട് ഘടകങ്ങൾ ഇതിൽ ഉണ്ട്. ഇതിൽ റോഡോപ്സിൻ എന്ന ഘടകം മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. അയഡോപ്സിൻ എന്ന ഘടകം തീവ്രമായ പ്രകാശത്തിലും കാഴ്ച സാധ്യമാക്കുന്നു. ജീവകം എയിലെ റെറ്റിനോൾ എന്ന ഘടകം മൃഗജന്യമായതാണ്. ഇവയ്ക്ക് ഒരു മഞ്ഞ നിറമാണ്. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നു. മാലക്കണ്ണ് എന്നും ഈ അസുഖം അറിയപ്പെടുന്നുണ്ട്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് മാലക്കണ്ണ്. കൂടാതെ വൈറ്റമിൻ എയുടെ അഭാവം സിറോഫ്താൽമിയ എന്ന നേത്രരോഗത്തിനും കാരണമാണ്. കോർണിയ ഡ്രൈ ആകുന്ന ഒരു രോഗലക്ഷണമാണ് സിറോഫ്താൽമിയയ്ക്ക് ഉണ്ടാവുക. കണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടുകയും കണ്ണുനീർ ഇല്ലാതാവുകയും ചെയ്യുന്ന, കണ്ണിന് ആകെ ഡ്രൈനെസ് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. കോർണിയ ചുക്കി ചുളിഞ്ഞ് കാണപ്പെടുന്നു. പോഷകാഹാരക്കുറവാണ് ഈ രോഗത്തിന് കാരണം. ഇന്നും അവികസിത രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഇത്തരം പോഷക ദൗർലഭ്യം മൂലമുള്ള നേത്ര രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇലക്കറികൾ, ക്യാരറ്റ്, അമരാന്തസ് തുടങ്ങിയ വെജിറ്റബിൾസ്, മുട്ട, പാൽ, കരൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിലെല്ലാം ജീവകം എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്.
പ്രായപൂർത്തിയായ ഒരു പുരുഷന് ദിവസം 900 മൈക്രോഗ്രാം ജീവകം എയും പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് ദിവസം 700 മൈക്രോഗ്രാം ജീവകം എയും ആണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ജീവകം സിയുടെ പ്രാധാന്യം ചർച്ച ചെയ്യാം. അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സി അറിയപ്പെടുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ ജീവകത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് ജീവകം സി അടങ്ങിയ നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ, ചെറുനാരങ്ങ തുടങ്ങിയ ഭക്ഷ്യവിഭവങ്ങൾ നാം ധാരാളമായി കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടത്. ഹംഗേറിയൻ ബയോകെമിസ്റ്റായ ആൽബർട്ട് സെന്റ് ഗോർഗെ ആണ് ഇത് കണ്ടെത്തിയത്. 1937 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഭൂരിഭാഗം ജീവികൾക്കും ഈ ജീവകം സ്വന്തമായി നിർമ്മിക്കുവാനുള്ള ശേഷിയുണ്ട്. എന്നാൽ പക്ഷികൾ, മുയൽ, ഗിനിപ്പന്നി, വവ്വാലുകൾ, മനുഷ്യൻ തുടങ്ങിയ ജീവവിഭാഗങ്ങൾക്ക് അവയുടെ ശരീരത്തിൽ സ്വന്തമായി തന്നെ ജീവകം സി നിർമ്മിക്കുവാനുള്ള ശേഷി ഇല്ല. ഈ ജീവകം സിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചൂടാക്കിയാൽ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ജീവകം സി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം കഴിക്കുന്ന പഴങ്ങൾ വേവിക്കാതെ കഴിക്കേണ്ടതുണ്ട്. വേവിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ തുറന്നു വെച്ച് വേവിക്കാതെ മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. നീരാവിയിൽ ലയിച്ച് നീരാവി വഴി അവ അപ്രത്യക്ഷമാകുവാൻ ഇത് തുറന്നു വെച്ച് വേവിക്കുന്നത് കാരണമാകും. അപ്പോൾ വൈറ്റമിൻ സി നമ്മുടെ ആഹാരത്തോടൊപ്പം നമുക്ക് ലഭിക്കുവാൻ അതിൻ്റെ പാചകത്തിലും നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായതിൽ കൂടുതൽ വരുന്ന വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ പ്രത്യേകത. ഒരാൾക്ക് ഒരു ദിവസം 40 മുതൽ 90 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സി ആണ് ആവശ്യമുള്ളത്. വളരെ ചെറിയ അളവിൽ മാത്രം എന്ന് സാരം. ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസിൽ 90 മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്കർവി എന്ന രോഗം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മുറിവുകൾ ഉണങ്ങുവാൻ പ്രയാസം ഉണ്ടാവുക, മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുക, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുക തുടങ്ങിയവ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. സ്കർവി അഥവാ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു ഗുരുതര പ്രശ്നമാണ്. മറ്റ് വിറ്റാമിനുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.